ഹായ് ഓൾ, ദിസ് ഇസ് മീര. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹൈസ്കൂൾ മാത്സ് പി എസ് സി. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് പി എസ് സി ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൽ ചോദിച്ചിട്ടുള്ളൊരു കണക്ക് ചോദ്യമാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ കുറച്ച് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിൽ മാത്സ് ക്വസ്റ്റ്യൻസും അതോടൊപ്പം തന്നെ പ്രിലിമിനറി എക്സാംസിൻ്റെ വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക. ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ വോളിയം ഓഫ് ദ ലാർജസ്റ്റ് കോൺ ദാറ്റ് ക്യാൻ ബി കട്ട് ഔട്ട് ഓഫ് എ ക്യൂബ് ഹൂസ് എഡ്ജ് ഈസ് 18 സെൻറ്റിമീറ്റർ യൂസ് പൈ ഇസ് ഈക്വൽ ടു 3.14. അപ്പോൾ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾ എന്നെല്ലാമാണ്. ഒന്ന്, ക്യൂബുണ്ട്. ആ ക്യൂബിൽ നിന്ന് നമുക്ക് ചെത്തിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ കോണിൻ്റെ വോളിയമാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ക്യൂബെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഷേപ്പ്. അതായത് എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ക്യൂബിൻ്റെ നമുക്കിവിടെ തന്നിട്ടുണ്ട് അതിൻ്റെ എഡ്ജെന്ന് പറഞ്ഞാൽ ഓരോ സൈഡും എത്രയും തന്നിട്ടുണ്ട്? 18 സെൻറ്റിമീറ്റർ. അപ്പോൾ ഒരു ക്യൂബിൻ്റെ എഡ്ജ് 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം തന്നെ എന്താണ്? 18 സെൻറ്റിമീറ്റർ ആണെന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി നമ്മളോട് നെക്സ്റ്റ് പറഞ്ഞിരുന്ന കോണിൻ്റെ കാര്യമാണ്. ഐസ്ക്രീം കോണെന്ന് തന്നെ ഓർക്കുക. ഇവിടെ ട്രയാങ്കുലർ ഷേപ്പ് ആയിരിക്കും. ഇതിൻ്റെ ബേസ് എന്താണ്? സർക്കിൾ ആയിരിക്കും. ഇനി നമ്മളോട് ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇതിൽ നിന്നും നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്ന, ചെത്തിയെടുക്കാവുന്ന ഒരു ഏറ്റവും വലിയ കോണിൻ്റെ കേസാണ്. അപ്പോൾ ഏറ്റവും വലിയ കോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഉൾക്കൊള്ളുമ്പോഴത്തേക്ക് ഇവിടെ വരും ഈ സർക്കുലർ പാർട്ടെന്ന് വിചാരിക്കുക. അതിനുശേഷം ഇനി ഇതിൻ്റെ സെൻറ്ററിലേക്ക്, ഈ ഒരു ട്രയാങ്കുലർ പാർട്ടിൻ്റെ ഈ ഒരു സെൻറ്റർ ഇവിടിൻ്റെ സെൻറ്ററിലായിട്ട് എത്തി. അപ്പോൾ ഈ രീതിയിൽ ഇമാജിൻ ചെയ്യുക. അപ്പോൾ ഇവിടെ ഓർക്കുക, ഇതിൽ നിന്നും ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ കോണെന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ വ്യാസം, ഡയമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതെന്താണ്? അത് തന്നെ ആയിരിക്കത്തില്ല ഇവിടുത്തെ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. ഇതിൻ്റെ ടോട്ടൽ ഡയമീറ്റർ എന്ന് പറയുന്നത് 18 സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. അപ്പം വ്യാസം അല്ലെങ്കിൽ ഡയമീറ്റർ 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ റേഡിയസ് എന്തായിരിക്കും? 18 പകുതി 9 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇത്രയും മനസ്സിലായല്ലോ. അതായത് ഇതിനകത്ത് വെക്കാവുന്ന ഏറ്റവും വലിയ കോണാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 18, ഇതിൻ്റെ എഡ്ജിൻ്റെ ലെങ്ത് തന്നെയാണ്. അപ്പോൾ റേഡിയസ് 18 പകുതി, റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതി ആരമാണ്, 18 പകുതി 9. ഇനി വേണ്ട മറ്റൊരു കാര്യം എന്താണ്? ഇതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഇതിൻ്റെ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയാം. അതായത് ഇതിൻ്റെ ഈ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഒരു ലെങ്ത്, അതും എന്തായിരിക്കും? ഇവിടുത്തെ ഈ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഇവിടെ വരുന്നത് എന്തായിരിക്കും? ഇതെല്ലാം തന്നെ എന്താണ്? 18. ഇതൊരു ക്യൂബാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലെങ്ത് വരുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ ഹൈറ്റ് എന്തായിരിക്കും? 18 ആയിരിക്കും. ഇവിടെ 18 സെൻറ്റിമീറ്റർ വന്നു. അപ്പോൾ നോക്കുക, ഈ ഒരു കോണിൻ്റെ നമുക്ക് റേഡിയസ് കിട്ടി, ഹൈറ്റ് കിട്ടി. പിന്നെ ഇതിൻ്റെ വോളിയം കണ്ടെത്താൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇക്വേഷൻ മാത്രം അറിഞ്ഞിരുന്നാൽ മതി. വോളിയത്തിൻ്റെ ഇക്വേഷൻ, ഒരു കോണിൻ്റെ ഇക്വേഷൻ, വോളിയത്തിൻ്റെ ഇക്വേഷൻ 1/3 πr² h ആണ്. അപ്പോൾ ഫസ്റ്റ്, ഇപ്പം നിങ്ങൾ ഇത്രയും മനസ്സിലാക്കുക, ക്യൂബ് ഇതാണ്, കോൺ ഇതാണ്. അപ്പോൾ ഇതിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ കോണെന്ന് പറഞ്ഞാൽ ഇത്ര, ഇങ്ങനെയൊക്കെയാണ് നമുക്ക് അളവുകൾ കിട്ടുക. അപ്പോൾ നമുക്കൊന്ന് എഴുതി വെക്കാം. നമ്മൾ എഴുതേണ്ടത്, ഗിവൺ ദാറ്റ് ക്യൂബ്സ് എഡ്ജ് ഈസ് ഈക്വൽ ടു 18 സെൻറ്റിമീറ്റർ. നമുക്ക് തന്നിട്ടുണ്ട് ഈ ക്യൂബിൻ്റെ എഡ്ജ് എന്ന് പറയുന്നത് ലെങ്ത് 18 സെൻറ്റിമീറ്റർ ആണെന്ന്. ഇനി അതുകൊണ്ട് തന്നെ എന്താണ്? ഹൈറ്റ് ഓഫ് ലാർജസ്റ്റ് കോൺ കട്ട് ഔട്ട് ഓഫ് ദിസ് ക്യൂബ് ഈസ് ഈക്വൽ ടു 18 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് കോൺ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് ചെത്തിയെടുക്കാവുന്ന ഏറ്റവും വലിയ കോണിൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് 18 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഓൾസോ ഡയമീറ്റർ ഓഫ് ദ ബേസ് ഓഫ് കോൺ ഈസ് ഈക്വൽ ടു 18 സെൻറ്റിമീറ്റർ. ഇതിൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ വ്യാസം എന്ന് പറയുന്നത് 18 സെൻറ്റിമീറ്റർ ആണ്. ഹെൻസ് റേഡിയസ് എന്തായിരിക്കും? റേഡിയസ് ആർ ഈസ് ഈക്വൽ ടു ഡയമീറ്ററിൻ്റെ പകുതിയാണെന്നറിയാം, 18 പകുതി വരും, ഇറ്റ് ഈസ് ഈക്വൽ ടു 9 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് റേഡിയസ് കിട്ടി. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് വോളിയം ഓഫ് കോൺ ആണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എഴുതണം വോളിയം ഓഫ് കോൺ ഈസ് ഈക്വൽ ടു 1/3 πr² h. r² h ആണ്. നമുക്ക് ഇതിൻ്റെ എല്ലാം വാല്യൂസ് അറിയാം. പൈയുടെ വാല്യൂ ഇവിടെ യൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് 3.14 ആണ്. നമ്മളിവിടെ 1/3 × 3.14 × r² എന്ന് പറയുമ്പോൾ എന്ത് വരും? 9 × 9 വന്നു. എച്ച് എന്താണ്? ഹൈറ്റ് എന്ന് പറയുന്നത് 18 വന്നു. ഇവിടെ 6 × 3 = 18. ഇനി ഇതെല്ലാം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 1526.04 ആണ്. ഇത്രയും ഇവിടെ സെൻറ്റിമീറ്റർ ആണ്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? ഇത് വോളിയം ആണ്. അപ്പോൾ സെൻറ്റിമീറ്റർ ക്യൂബ് വരും. അപ്പോൾ നിങ്ങളിവിടെ പോയിൻറ്റ് മാറ്റി മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം രണ്ട് സ്ഥാനം മാറ്റി പോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി. 1526.04. അപ്പോൾ ഒരു കോൺ, ഇപ്പം വോളിയം ഓഫ് ലാർജസ്റ്റ് കോൺ കട്ട് ഔട്ട് ഓഫ് ക്യൂബ് എന്ന് എഴുതണം. വോളിയം എന്ന് പറയുന്നത് ഇക്വേഷൻ 1/3 πr² h ആണ്. ഇവിടുത്തെ പൈയുടെ വാല്യൂ 3.14, അത് നമുക്ക് ക്വസ്റ്റ്യനിൽ തരും. ആർ എന്നുള്ളത് നമ്മൾ ഇവിടുന്ന് കണ്ടെത്തിയതാണ്, 18 പകുതി 9 ആണ്. എച്ച് എന്ന് പറയുന്നത് 18 വന്നു. ആൻസർ 1526.04.
ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. അതോടൊപ്പം കൂടുതൽ വീഡിയോസ് ആവശ്യമാണെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റായിട്ട് അറിയിക്കാവുന്നതാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.